കൃത്യമായി പറഞ്ഞാൽ 2 ദിവസം മുമ്പാണ് തത്വമേ ന്യൂസിലൂടെ നമ്മൾ ഒരു വാർത്ത ചെയ്തത്. SFI തങ്ങളുടെ പ്രവർത്തന ശൈലി മാറ്റുന്നു. SFI വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാൻ ആ ക്യാമ്പസിൽ ഒരു അംഗീകാരമുള്ള പ്രവർത്തകരെ മാത്രമാണ് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. തങ്ങളുടെ സംഘടനാ രേഖ അടിപൊളി മാറ്റുന്നു. തങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളിൽ തങ്ങൾക്ക് പേരുദോഷം കേട്ടിരുന്നു. ആ എല്ലാ അക്രമ സ്വഭാവങ്ങളും അത്യാവശ്യം ക്യാമ്പസിൽ അത്യാവശ്യം കുറുമ്പ് കാണിച്ച് നടക്കുന്ന വിദ്യാർത്ഥികളെ ഒക്കെ തന്നെ നിലയ്ക്ക് നിർത്തും. പകരം എല്ലാവർക്കും സമ്മതനായിട്ടുള്ള വിദ്യാർത്ഥികളെ ഒക്കെ തന്നെ നേതൃനിരയിലേക്ക് കൊണ്ടുവരും. നേതാക്കൾ ആ വിദ്യാർത്ഥികളുടെ വിശ്വാസം നേടിയെടുക്കേണ്ട ആളുകളായിരിക്കണം. ഇതെല്ലാം പറഞ്ഞു അപ്പം നമ്മൾ പറഞ്ഞു ഇതൊക്കെ ദൈവത്തിനറിയാൻ നടപ്പിലാകുമെന്ന്. അതേപോലെ ഇത് പറഞ്ഞ് നമ്മൾ നാവ് വായിലേക്ക് ഇടുന്നതിന് മുമ്പ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് മോഡൽ സൂപ്പർ അങ്ങ് ആയിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ സ്ഥലം മാറിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി കോളേജല്ല, ദോഷം പറയരുതല്ലോ. നമ്മളെ കുസാറ്റ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, അവിടെ യൂണിവേഴ്സിറ്റി മോഡൽ ഗുണ്ടായസം SFI നടത്തിയിരിക്കുന്നു. വിദ്യാർത്ഥിയെ കാറിടിച്ച് വീഴ്ത്തി തലയടിച്ച് അങ്ങ് പൊട്ടിച്ചു. വേറെ ഒന്നും ചെയ്തിട്ടില്ല. വിദ്യാർത്ഥിയെ കാറിടിച്ച് വീഴ്ത്തി കഴിഞ്ഞ് തലയടിച്ച് പൊട്ടിച്ചു. യൂണിറ്റ് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ, ഇതോടുകൂടി SFI കുസാറ്റിലെ യൂണിറ്റ് പ്രസിഡന്റിനും സെക്രട്ടറിക്കുമെതിരെ വിദ്യാർത്ഥികൾ ഒന്നടങ്കം അങ്ങ് പ്രതിഷേധവും തുടങ്ങി. എവിടുന്നാണ്, എങ്ങനെയാണ് ഇനി SFI നന്നാകാൻ പോകുന്നത് എന്നാണ് നമുക്ക് അറിയാൻ മേലാത്തത്. കാരണം ഇവരിതെല്ലാം പറഞ്ഞു വെക്കുന്നു, SFI അങ്ങനെയാണ്, ഇങ്ങനെയാണ്, SFI തെറ്റിതിരുത്തും അങ്ങനെയാണ്. വളരെ അത് പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് വായിലേക്ക് നാവിട്ടില്ല. അതിനു മുമ്പ് തന്നെ കുസാറ്റിൽ പണി നടത്തി കഴിഞ്ഞു കക്ഷികൾ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലും ഈ യൂണിവേഴ്സിറ്റി മോഡൽ അക്രമം എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം കോട്ടയം CMS കോളേജിൽ കണ്ടു വിദ്യാർത്ഥികൾ SFI നേതാക്കന്മാരെ ആ ഗേറ്റിനകത്തേക്ക് പ്രവേശിക്കാൻ പോലും അനുവദിക്കാത്ത ഒരവസ്ഥ. SFI അവരുടെ പൊന്നാപുരം കോട്ടകളായിട്ടുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി പ്രതിഷേധം ഉയർന്നു വരികയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് SFI പറഞ്ഞത് തങ്ങളുടെ സംഘടനാ രേഖ തിരുത്തും, തങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ് നമ്മൾ പറഞ്ഞു അതിൻ്റെ ആ ഒരു ചൂട് മാറുന്നില്ല. ആ എഴുതി വെച്ച സാധനത്തിൻ്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് അവർ കുസാറ്റിൽ ഒരു വിദ്യാർത്ഥിയെ കാറിടിച്ച് വീഴ്ത്തി തലയടിച്ചങ്ങ് പൊട്ടിച്ചു. അത് തന്നെയാണ് ഹീറോയിസം എന്ന് SFI ഒരിക്കൽ കൂടി സ്ഥാപിച്ചെടുത്തിരിക്കുന്നു, കാണിച്ചു കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം SFI യൂണിറ്റ് പ്രസിഡന്റ് പ്രജിത് കെ ബാബു, സെക്രട്ടറി രാഹുൽ പേരാളം എന്നിവരാണ് ഈ വിദ്യാർത്ഥിയെ കാറിടിച്ച് വീഴ്ത്തി തലയടിച്ച് പൊട്ടിച്ചിരിക്കുന്നത്. ഇൻസ്ട്രുമെൻറ്റേഷൻ വിദ്യാർത്ഥി ആസിൽ അബൂബക്കറിനെതിരെയാണ് ഈ ക്രൂരമായ ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ആസിലും ഒരു SFI അനുഭാവിയാണ്, ഒരു പ്രവർത്തകനാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ കൂട്ടത്തിലുള്ള ഒരു തന്നെ കാറിടിച്ച് വീഴ്ത്തി അവൻ്റെ തലയടിച്ച് പൊട്ടിക്കാൻ കാണിച്ച ആ ഒരു ആർജവമാണ് SFI കയ്യടി അർഹിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അവരുടെ സംസ്ഥാന കമ്മിറ്റി 2 ദിവസം മുമ്പ് പറഞ്ഞ വാർത്ത നമ്മൾ തന്നെ ചെയ്തിരുന്നു, SFI അക്രമികളായിട്ടുള്ള ഒരു വിദ്യാർത്ഥി പോലും SFI ഉണ്ടാവില്ല എന്ന് പറയുന്നതിൻ്റെ ആ പറഞ്ഞ അല്ലെങ്കിൽ അവരെഴുതി വെച്ച മഷി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ SFI കൃത്യമായിട്ട് പരിപാടി നടത്തിയിരിക്കുന്നു. അതായത് ഇന്നലെ രാത്രി ആസിൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്നത് കാത്തിരുന്ന ഈ പ്രതികൾ യൂണിറ്റ് പ്രസിഡന്റും സെക്രട്ടറിയുമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ആസിലിനെ കാറിടിച്ച് വീഴ്ത്തിയ ശേഷം തലക്കഴിക്കുകയായിരുന്നു. വഴിയരികിൽ കിടന്ന ആസിലിനെ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇന്ന് രാവിലെ സംഭവം പുറത്തു വന്നതോടെ SFI യൂണിറ്റ് പ്രസിഡന്റ് രാഹുൽ പേരാളം SFI യൂണിറ്റ് സെക്രട്ടറി പ്രജിത് കെ ബാബു എന്നിവരെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് SFI പ്രവർത്തകരടക്കമുള്ള വിദ്യാർത്ഥികൾ രംഗത്ത് വന്നു, പ്രതിഷേധവുമായി രംഗത്ത് വന്നു എന്ന ഒരു കൗതുകകരമായ ഒരു വാർത്ത കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് SFI പൊന്നാപുരം കോട്ടകളായിട്ടുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ SFI തന്നെ തിരിയുന്ന ഒരു അവസ്ഥാവിശേഷം. യൂണിവേഴ്സിറ്റി കോളേജിൽ നമ്മളത് കണ്ടു, പന്തളം NSS കോളേജിൽ നമ്മളത് കണ്ടു, കോട്ടയം CMS കോളേജിൽ നമ്മളത് കണ്ടു, തൃശൂർ ബ്രണ്ണൻ കോളേജിൽ നമ്മളത് കണ്ടു, ഇപ്പോൾ അത് കുസാറ്റിലും സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെ തന്നെ SFI നേതാക്കൾക്കും യൂണിറ്റ് ചുമതലയുള്ള ആളുകൾക്കൊക്കെ തന്നെ വകതിരിവില്ലാതായി മാറിയിരിക്കുന്നു. അധികാരത്തിൻ്റെ കുങ്കുകൊണ്ട് പാവപ്പെട്ട വിദ്യാർത്ഥികളുടെ മേൽ കുതിര കയറാം എന്ന ഒരു വ്യാമോഹം തന്നെയാണ് SFI ഇപ്പോഴും കൊണ്ടു നടക്കുന്നത്. തീർച്ചയായും SFI സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ നമ്മൾ അത് തന്നെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്.